നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം ആഭ്യന്തര മന്ത്രി ശരിയല്ലെങ്കിൽ ഈ നാട് കുളമാകുമോ അതെ തീർത്തും അത്തരത്തിലായി എന്ന് വേണം പറയാൻ ആഭ്യന്തര വകുപ്പിന്റെ തീർത്തും പരാജയമാണ് പോലീസുകാരുടെ ഈ അനാസ്ഥകൾ ഇന്നുണ്ടായ ചില കാര്യങ്ങൾ പറയാം നിങ്ങൾ തീരുമാനിക്കുക കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി മുഖ്യമന്ത്രി പറഞ്ഞു കേട്ട് കാണുമല്ലോ പോലീസുകാരുടെ മഹിമകളാണ് പറഞ്ഞു ചില പോലീസുകാരുടെ തെറ്റല്ല ഇപ്പോൾ ഉയരുന്നത് നിരവധി പോലീസുകാരുടെ തെറ്റുകളാണ് എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് ആഭ്യന്തരമന്ത്രി ജനമൈത്രി പോലീസ് ആൻഡ് ഫാൻസ് പേജിൽ കൊലയാളികൾക്കും കവർച്ചക്കാർക്കും പ്രോത്സാഹനം നൽകുന്ന വിധത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വിവാദമാവുകയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പേജിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ പോസ്റ്റാണ് വിവാദമായിരിക്കുന്നത് കൊലയാളികൾ ഉപയോഗിച്ച കാർ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ പെട്രോൾ തീർന്ന് വഴിയിലായത് ചൂണ്ടിക്കാണിച്ച് കൊല ചെയ്യാൻ പോകുമ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് പോയിക്കൂടെയെന്നാണ് ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ജനീഷ് ചേരാമ്പിള്ളി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് കൊലപാതകത്തിന് പ്രോത്സാഹനവും സർവീസ് ചട്ടങ്ങളുടെ ലംഘനവുമാണെന്ന് പരാതിയുണ്ട് വിവാദ പോസ്റ്റിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കോടതി ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട ഓഫീസറാണ് ജനീഷ് കൊലപാതക കേസിൽ മുഖ്യ തുണ്ടിയായ വോക്സ്വാഗൻ കാർ കോടതിയിൽ ഹാജരാക്കാൻ മേലുദ്യോഗസ്ഥൻ തന്നെ നിയോഗിച്ചതും കാർ പറവൂർ കവല സിഗ്നലിൽ വെച്ച് ഓഫ് ആയതുമെല്ലാമാണ് പോസ്റ്റിൽ പറഞ്ഞു തുടങ്ങുന്നത് എന്നാലും എന്റെ പ്രൊഫഷണൽ കൊലയാളികളെ ഇമ്മാതിരി പണിക്ക് പോകുമ്പോൾ മേലിൽ സെൽഫ് എടുക്കുന്ന മൈലേജ് ഉള്ള ഡോറെല്ലാം കൃത്യമായി തുറക്കാൻ പറ്റുന്ന വണ്ടിയെടുത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് പോകണമെന്നാണ് കൊലയാളികളെ ഉപദേശിക്കുന്നത് ഇത്തരം പോസ്റ്റുകൾ കൊലപാതകത്തിന് പ്രോത്സാഹനം നൽകുന്നതല്ലേ എന്ന് പോസ്റ്റിന് താഴെ തന്നെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് പോസ്റ്റ് കൊലപാതകികളെ ഉദ്ദേശിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പേജിലെ വിവാദ പോസ്റ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതേസമയം തന്നെ കൂട്ടബലാത്സംഗ കേസിൽ സിഐ പിടിയിലായിരിക്കുകയാണ് ഇതും കേരളത്തിൽ തന്നെയാണ് അതും കോഴിക്കോട് കോഴിക്കോട് കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ സുനുവാണ് പിടിയിലായത് തൃക്കാക്കരയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ഇൻസ്പെക്ടറെ കസ്റ്റഡിയിലെടുത്തത് തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു വീട്ടമ്മയുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസിന്റെ നടപടി കഴിഞ്ഞ മെയ് മാസത്തിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇൻസ്പെക്ടർ സുനു അടക്കമുള്ള സംഘം പീഡിപ്പിച്ചു എന്നാണ് പരാതി രാവിലെ ജോലിക്കെത്തിയപ്പോൾ ഇൻസ്പെക്ടർ സുനുവിനെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു ഫറൂഖ് ഡിവൈഎസ്പി അടക്കമുള്ളവരെ വിവരം അറിയിച്ച ശേഷമായിരുന്നു തൃക്കാക്കര പോലീസിന്റെ നടപടി കേസിൽ സുനുവിനെ കൂടാതെ വേറെയും സംഘം ഉണ്ടെന്ന് പറയുന്നുണ്ട് മറ്റൊരു സംഭവം വയനാടാണ് പോക്സോ കേസ് ഇരയോട് മോശമായി പെരുമാറിയ കേസിൽ പോലീസുകാരന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടായേക്കും ഗ്രേഡ് ASI DG ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണെന്നാണ് വിവരം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ DIG രാഹുൽ ആർ നായർ ഉത്തരവിട്ടിരുന്നു അമ്പലവയൽ സ്റ്റേഷൻ SI ശോഭനും WCPO പ്രജുഷയ്ക്കുമെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂലൈ 26 കേസിനാസ്പദമായ സംഭവം നടന്നത് പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിയെ തെളിവെടുപ്പിന് കൊണ്ടുപോയ സമയത്താണ് ഇയാൾ മോശമായി പെരുമാറിയത് പെൺകുട്ടി പീഡനത്തിനിരയായ ലോഡ്ജിൽ വെച്ചാണ് തെളിവെടുപ്പ് നടന്നത് ഇതിനിടെ ASI TG ബാബു കുട്ടിയോട് ലൈംഗിക ചുവയോട് സംസാരിക്കുകയും കയ്യിൽ കയറി പിടിക്കുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ട് മൊബൈലിൽ ചിത്രങ്ങളും പകർത്തി ഷെൽട്ടർ ഹോമിലെ കൗൺസിലിംഗിനിടെയാണ് കുട്ടി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ കൃത്യവിലോപം നടന്നതായാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഇതിന് പിന്നാലെ വിശദ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിട്ടുണ്ട് പോലീസ് അതിക്രമങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് കഴിയുന്നില്ല എന്നാണ് ഇതിലൂടെയെല്ലാം വ്യക്തമാകുന്നത് പോലീസിന്റെ മതിപ്പും വിശ്വാസവും തകർത്ത ഒറ്റപ്പെട്ട സംഭവമായി ഇതിനെയെല്ലാം CPM വ്യാഖ്യാനിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പും പോലീസ് മേധാവിയും മുഖ്യമന്ത്രിയും തികഞ്ഞ പരാജയമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് 6 വർഷത്തിലും പിണറായി വിജയൻ ദുർബലനായ പോലീസ് മന്ത്രിയായി നിലനിൽക്കുന്നുവെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു 2016-2022 കാലയളവിലെ സർക്കാരിന്റെ ആദ്യ 2 വർഷത്തിലധികം നിരവധി സ്റ്റേഷനുകളിലും പുറത്തും പോലീസിന്റെ ക്രിമിനലുകളുടെ വിളയാട്ടമാണ് നടക്കുന്നത് അന്നും അത് നിയന്ത്രിക്കാൻ പോലീസിന്റെ തലപ്പത്ത് ആളുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കഴിയുമായിരുന്നില്ല പോലീസിൽ വിമർശകർ രാഷ്ട്രീയമായി CPMന്റെയും ഇടതുമുന്നണിയുടെയും LDF സർക്കാരിന്റെയും എതിർപക്ഷത്ത് നിൽക്കുന്നവർ മാത്രമല്ല പോലീസിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടാൻ കസ്റ്റഡി മരണങ്ങൾ തന്നെ ഉണ്ടാകണമെന്നുമില്ല പ്രതിസ്ഥാനത്ത് വരേണ്ടവരുടെ സ്വാധീനവും സാമ്പത്തിക ഫലവും പോലീസിനെ സമീപിക്കുന്നവർക്ക് നീതി കിട്ടാതിരിക്കാൻ കാരണമാകുന്നു അത് അനുഭവങ്ങളാണ് എന്നാൽ ഈ സാഹചര്യത്തിലും പിണറായി പോലീസ് പറയുന്നത് കേട്ടോ കേരള പോലീസ് രാജ്യത്ത് 1 സ്ഥാനത്താണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് പോലീസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് സേനയിൽ വിരൽ എണ്ണാവുന്ന ചിലർ നടത്തുന്ന പ്രവൃത്തികൾ സേനയ്ക്ക് കളങ്കം വരുത്തുന്നു എന്നാണ് ഇവരുടെ പ്രവൃത്തി മൂലം സേനയ്ക്ക് തല കുനിക്കേണ്ടി വരുന്നു എന്ന് മാത്രമാണ് മുഖ്യമന്ത്രി ഈ വിഷയങ്ങൾക്കും ഇന്നലെ പ്രതികരിച്ചത്